മലയാളികൾക്കെന്നും ഒരു ഹരം തന്നെയാണ്. ഓണം ആഘോഷിക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ ഞാനുണ്ടാകും എന്നാണ് മലയാളി. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു. കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കടം വാങ്ങി ഓണം ഉണ്ണേണ്ട അവസ്ഥയിലാണ്. അത്തം തുടങ്ങി 10 നാൾ പൂക്കളമിട്ടും തിരുവാതിര കളിച്ചും വളരെ നിശബ്ദമായാണ് നമ്മുടെ പഴയ തലമുറ ഓണം ആഘോഷിച്ചിരുന്നത്. എന്നാൽ പുതിയ തലമുറ പറയുന്നത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോണം എന്നാണ്. ഇത്തവണ എന്നാൽ കാര്യങ്ങളൊക്കെ വൻ സീനായ മട്ടാണ്. ഈ ഓണത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൂറ്റൻ ഡയലോഗൊക്കെ അടിച്ചവർ വീട്ടിൽ കട്ട ശോകമടിച്ചിരിക്കുകയാണ്. എത്ര ഹൈടെക്കുകാരായാലും ഓണത്തിന് തനി കേരളീയൻ തന്നെ. ആ ഹെവി ലുക്ക് ഒന്ന് കാണേണ്ടതാണ്, ഒരു രക്ഷയില്ല. ഓണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ആണ് അത്തപ്പൂക്കളവും ഓണസദ്യയും. അത്തപ്പൂക്കളം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അത്തപ്പൂക്കള മത്സരങ്ങളാണ്, കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള കോമ്പറ്റീഷൻസ്, പിന്നെ ഓണസദ്യ. പല വിഭവങ്ങളിലൊക്കെ കൂട്ടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഓണക്കളികൾ, വടം വലി, ഉറിയടി, എന്തൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓണാഘോഷങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും സ്കൂളിലും കോളേജിലുമുള്ള മൊഞ്ചം പിള്ളേർ. ഓണം ശരിക്കും അടിപൊളിയാണ്. ഓണം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ അത്തം തുടങ്ങി 10 ദിവസത്തെ ആഘോഷമായാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഈ 10 ദിവസം മാത്രം മതിയോ സ്നേഹവും സമ്പൽ സമൃദ്ധിയും പങ്കുവയ്ക്കലുമൊക്കെ? ഒരിക്കലുമല്ല. നമ്മളെപ്പോഴും സ്വപ്നം കാണേണ്ടതും ചിന്തിക്കേണ്ടതും വർഷത്തിൻ്റെ എല്ലാ ദിവസവും ഓണമാകുന്ന ഒരു നല്ല കാലത്തെയാണ്. മഹാബലി പറഞ്ഞതുപോലെ കള്ളവും ചതിയുമില്ലാതെ, കലിപ്പുകളൊന്നും ഉണ്ടാക്കാതെ, തേരാപാര അലയാതെ വീട്ടിലിരുന്ന് സിമ്പിളായി ഈ വർഷത്തെ ഓണം നമുക്ക് ആഘോഷിക്കാം. തന്നാനാ